ഹായ് ദോസ് നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പെട്ടെന്ന് ചെയ്തു തീർക്കാവുന്ന ഒരു ജോലിയായിട്ട് പലർക്കും ശാരീരിക ബന്ധം മാറിയതാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വിവാഹമോചനങ്ങൾ അല്ലെങ്കിൽ പല കുടുംബങ്ങളും ശിഥിലമാകുന്നതിൻ്റെ ഒരു കാരണം. ആത്യന്തികമായി മനുഷ്യനെ സംബന്ധിച്ച് അതിൽ കവിഞ്ഞൊരു സുഖം ഈ പ്രപഞ്ചത്തിൽ അനുഭവിക്കാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ദോസ്തോ, ഈ വിഷയത്തെയാണ് ഈ വീഡിയോയിൽ അഡ്രസ്സ് ചെയ്യുന്നത്. കൂടുതൽ ലൈംഗിക ആരോഗ്യ അറിവുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ അറിവുകൾ കൂടുതൽ ആൾക്കാരിലേക്ക് ഷെയർ ചെയ്യുകയും വേണമെന്ന് താല്പര്യപ്പെടുകയാണ്. കാമവേഴ്ച എത്ര സമയം നീണ്ടു നിൽക്കണം, എത്ര സമയം എടുത്താൽ രതിമൂർച്ചയിലെത്താം എന്നതിനൊന്നും കൃത്യമായ ഉത്തരം യഥാർത്ഥത്തിൽ കണ്ടെത്താനാവില്ല. എന്നാലും ഒരു 30 മിനിറ്റെങ്കിലും എടുക്കാതെയുള്ള വീഴ്ചകൾ വെറും പ്രഹസനം തന്നെ എന്ന് പറയേണ്ടി വരും. എത്ര കൂടുതൽ സമയം എടുത്തു എന്നതിലല്ല, എത്രമാത്രം ആഹ്ലാദം ലഭിച്ചു എന്നതിലാണ് കാര്യം. ചിലർ വളരെ കുറച്ച് സമയം കൊണ്ട് ആനന്ദത്തിൻ്റെ സുഖാനുഭൂതിയിലെത്താറുണ്ട്. മറ്റു ചിലരാവട്ടെ ഇവിടെ ഏറെ നേരത്തെ ആസ്വാദനത്തിന് ശേഷമാണ് മലമുകളിലെത്തുന്നത്. ലൈംഗികതയിൽ പുരുഷനാണ് ആധിപത്യം എന്ന വിശ്വാസം ചിലർക്കെങ്കിലും ഉണ്ട്. എന്നാൽ അത് തീർത്തും തെറ്റാണെന്ന് പറയേണ്ടി വരും. ജയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കളി ആവരുത് കാമകേളി. പകരം 5 ദിവസവും ഇരു കൂട്ടരും ആവേശത്തോട് കളിച്ച് സമനില പിടിക്കുന്ന ഒരു ക്രിക്കറ്റ് ടെസ്റ്റ് മാച്ച് ആവണം യഥാർത്ഥത്തിൽ ഇണചേരില്ലെന്നത്. അതായത് യെസ് എന്നോ നോ എന്നോ പറയാനുള്ള പൂർണ്ണ അധികാരം ഇന്ന് സ്ത്രീകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഇണചേരില്ല. പുരുഷൻ രതിമൂർച്ചയിലേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ സ്ത്രീയെ രതിമൂർച്ചയിൽ എത്തിക്കാൻ സഹായിക്കുകയാണ് യഥാർത്ഥത്തിൽ ഒരു പുരുഷൻ ചെയ്യേണ്ടത്. പരസ്പര ബഹുമാനത്തിലൂടെയും സ്നേഹത്തിലൂടെയും മാത്രമേ സാധ്യമാകൂ എന്ന് സാർ. കൂടുതൽ സന്തോഷം ലഭിക്കാൻ എന്ത് ചെയ്യണം, പലരും ആലോചിക്കുന്ന ഒരു വിഷയമാണിത്. പുരുഷന്മാരാണ് ഇക്കാര്യത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. വിവാഹ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് പരസ്പര സമ്മതത്തോടുകൂടിയുള്ള ആരോഗ്യകരമായ സുഖകരവുമായ ശാരീരിക ബന്ധം എന്ന് പറയുന്നത്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്, എങ്ങനെയാണ് എന്ന് എല്ലാവർക്കും അറിയാം, എന്നാൽ ആർക്കും അറിയില്ല എന്നുള്ളതാണ് സത്യം. വേഴ്ചയ്ക്കുള്ള സന്ദേശം ഒളിഞ്ഞും തെളിഞ്ഞും എത്രയും നേരത്തെ തൻ്റെ പങ്കാളിക്ക് നൽകുക എന്നുള്ളതാണ് ഏറ്റവും നല്ലൊരു മാർഗം. തോളുകൊണ്ടൊന്ന് തട്ടിയോ, ഒന്ന് ചുംബിച്ചോ, അല്ലെങ്കിൽ ശരീരത്തിൽ ഒന്ന് അമർത്തിയോ, പുറയിൽ കൂടെ ചെന്നൊന്ന് ചുറ്റിപ്പിടിച്ചോ ഒക്കെ ഈ സന്ദേശം നമുക്ക് നമ്മളുടെ പങ്കാളിയെ അറിയിക്കാവുന്നതാണ്. അതോടുകൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മാനസികമായിട്ട് ആ വസന്ത ഭൂമിയിൽ മേയാനായിട്ട് തയ്യാറാകും. കുറച്ചുകൂടി അടുപ്പമുള്ളവരാണെങ്കിൽ ഓപ്പണായിട്ട് ഒരു ഗെയിം ആയാലോ എന്ന് പാതി കളിയായിട്ടും തമാശയായിട്ട് പറയാവുന്നതാണ്. ഇത് ഒന്നിച്ചൊരു സിനിമയ്ക്ക് കയറുന്ന ലാഘവവും സന്തോഷവും പ്രതീക്ഷയും ഇരുവർക്കും ഉണ്ടാവുകയും ചെയ്യും. ഒരു ഈസിനെസ് ഉണ്ടാവും. നല്ലൊരു മൂഡോടുകൂടി പെട്ടെന്ന് പങ്കാളിക്കടുത്ത് ചെല്ലുമ്പോൾ നിരാശപ്പെടേണ്ടി വരുന്നത് പലപ്പോഴും പലർക്കും മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് ഒഴിവാക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഗുണം. തന്നെയുമല്ല, എന്തും തുറന്നു പറയാനുള്ള എടുപ്പം ഇരുവർക്ക് ഇടയിലുണ്ടാകും എന്നുള്ളതും ഇതിൻ്റെ ഒരു ഗുണം തന്നെയാണ്. മറ്റൊരു കാര്യം, മുൻകൂട്ടി തിരക്കഥ എഴുതിക്കൊണ്ട് കിടപ്പറയിലേക്ക് എത്തരുത് എന്നുള്ളതാണ്. കാരണം ഇത് ഒരു പത്മരാജൻ്റെ സിനിമയല്ല. ഷൂട്ടിംഗ് ലൊക്കേഷനിലിരുന്ന് തിരക്കഥ തത്സമയം രചിച്ച് ഷൂട്ടിംഗ് നടത്തിയിരുന്ന ലോഹിത സ്റ്റൈലാണ് ഇവിടെ അഭികാമ്യം. സുരത ക്രീഡ എന്നത് സ്വാഭാവികമായ ഒന്നാണ്. അത് മുൻകൂട്ടി തയ്യാറാക്കിയാൽ ശരിയാവില്ല എന്ന് തന്നെയാണ് ശരി. കാമകേളി കലയുടെ ക്ലൈമാക്സ് എന്ന് പറയുന്നത് രതിമൂർച്ചയാണ്. അത് പുരുഷൻ്റെയും സ്ത്രീയുടെയും അവകാശമാണ്, ജന്മാവകാശമാണ്. അതിതീക്ഷ്ണവും ഗാഢവുമായ ഒരു ശാരീരിക വീഴ്ചയുടെ അവസാനം സ്വർഗീയ ഭൂമി സന്ദർശിച്ച് പഞ്ചേന്ദ്രിയങ്ങൾ ഞെരിഞ്ഞുടഞ്ഞമർന്ന് തളർന്ന് അപ്പൂപ്പൻ താടി പോലെ ആലസ്യത്തിലമർന്ന് പാറിയ നിർവൃതിയിൽ കൈകോർത്തുണരുന്ന സുഖാനുഭൂതിയാണത്. അതനുഭവിച്ച് തന്നെ അറിയണം. ഇരുവർക്കും രതിമൂർച്ച ലഭിക്കുന്നതും അതിൻ്റെ നിർവൃതിയിൽ പരസ്പരമുള്ള ലളനകളുമാണ് ദാമ്പത്യ ബന്ധത്തെ ദൃഢമാക്കുന്നത്. എന്നാൽ എല്ലാ ബന്ധപ്പെടലുകളിലും രതിമൂർച്ച ഉറപ്പാക്കാൻ ദമ്പതികൾക്ക് കഴിയുന്നുണ്ടോ എന്നൊരു ചോദ്യം ഉയരാം. ഇല്ലാതെ തന്നെയാണ് അതിൻ്റെ ഉത്തരം. ലിംഗയോനി സംഭവത്തിലൂടെയാണ് എല്ലാ സ്ത്രീകൾക്കും രതിമൂർച്ച ഉണ്ടാകുന്നതെന്ന ഒരു ധാരണയും യഥാർത്ഥത്തിൽ തെറ്റാണ്. മറ്റു പല മാർഗങ്ങളിലൂടെയാണ് യഥാർത്ഥത്തിൽ സുഖത്തിൻ്റെ പരമകോടിയിലെത്തുന്നത്. അതായത് പൂർവ്വകേളികളുടെ കൃത്യമായ പ്രയോഗമാണ് സ്ത്രീകളെ അതിനെ യഥാർത്ഥത്തിൽ സഹായിക്കുന്നത്. രതിമൂർച്ച കൈവരിക്കാൻ സാധിക്കുന്നില്ലെന്ന പരാതി സ്ത്രീകളിൽ യഥാർത്ഥത്തിൽ വ്യാപകമാണ്. ഒരു നല്ലൊരു 10% സ്ത്രീകളിലത് അടക്കി വെച്ചിരിക്കുകയാണ്. എന്നാൽ ചിലരിലത് അതിവേഗം സംഭവിക്കാറുണ്ട്. തുണി അഴിച്ച് നേരെ മുങ്ങാങ്കുഴി ഇടുകയല്ല യഥാർത്ഥത്തിൽ വേണ്ടത്. ആ ഓളപ്പരപ്പിൽ ഒന്ന് തുടിച്ചു മറിയണം. ചുംബനം കൊണ്ട് അവളെ തരളിതയാക്കണം, തൊട്ട് തലോടി ഉണർത്തണം. അതോടൊപ്പം വാക്കാലുള്ള ഉത്തേജനം കൂടിയായാലും അവൾ പെട്ടെന്ന് ഉണരുക തന്നെ ചെയ്യും. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ കുഴി ശരിയായി കുത്തിയതിന് ശേഷം മാത്രമേ കൊടി നാട്ടാവൂ എന്ന സാരം. ലിംഗപ്രവേശത്തിന് മുമ്പ് പൂർവ്വകളികൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് വിജയകരമായ വേഴ്ചയ്ക്ക് ഏറ്റവും ആവശ്യമായുള്ളത്. അപ്പോൾ ഓരോ ബന്ധപ്പെടലിന് മുമ്പും ഏകദേശം 25 മിനിറ്റ് വരെ പൂർവ്വകളികൾ നടത്തുന്നതിലൂടെ മാത്രമേ യഥാർത്ഥത്തിൽ സ്ത്രീകൾ ഉണരുകയുള്ളൂ, ഈ സുഖം ഇരട്ടിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. വെടിക്കെട്ടിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഒരു ബിൽഡപ്പ്, അതായത് ചെറു പടക്കങ്ങൾ പൊട്ടിച്ച് അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നുള്ള ഏർപ്പാടുണ്ടല്ലോ, അതാണ് യഥാർത്ഥത്തിൽ ആദ്യം ചെയ്യേണ്ടത്. മറ്റു രീതിയിൽ പറഞ്ഞാൽ അവൾക്ക് നിങ്ങളെയും നിങ്ങളുമായുള്ള വേഴ്ചയും വേണമെന്നുള്ള ഉത്കടമായ ആഗ്രഹം ജനിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന് ഫോർ പ്ലേയും റോൾ പ്ലേയും ഒക്കെ ഉചിതമാണ്.
സ്ത്രീക്ക് ലൈംഗിക സംതൃപ്തി രതിമൂർച്ച നൽകണമെങ്കിൽ പുരുഷൻ അവളുടെ ശരീരത്തെ നന്നായി അറിയുക തന്നെ വേണം, അല്ലെങ്കിൽ അറിഞ്ഞിരിക്കണം. പുരുഷന്മാരെ അപേക്ഷിച്ചിട്ട് വളരെയധികം സംവേദനശീലം ഉള്ളതും ചെറുതും വലുതുമായ ഒട്ടേറെ കാമമേലകൾ നിറഞ്ഞതുമാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീ ശരീരം എന്നുള്ളത്. സ്ത്രീയുമായി ബന്ധപ്പെടുന്ന ഒരു പുരുഷനെ സംബന്ധിച്ച് ഈ രഹസ്യ സ്ഥലങ്ങളെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഉണ്ടാവണം. ഈ സ്ഥലങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്താം എന്നുള്ള അറിവും തിരിച്ചറിവും ഉണ്ടാവണം. എങ്കിൽ മാത്രമേ 100% സംതൃപ്തമായ രതിമൂർച്ചയിലേക്ക് എത്തിക്കുന്ന ഒരു ബന്ധത്തിന് സാധ്യമാവുകയുള്ളൂ. കഴുത്തിൻ്റെ പിൻഭാഗം വളരെ സെൻസിറ്റീവായ ഒരു ഭാഗമാണ്. ഈ ഭാഗങ്ങളിലൂടെ ഒന്ന് വിരൽ ഓടിച്ചു കഴിഞ്ഞാൽ തന്നെ സ്ത്രീകളിൽ പെട്ടെന്ന് ലൈംഗികത ഉണരും, അവൾ പെട്ടെന്ന് തരളിതരാകുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുപോലെ കഴുത്ത്, അരക്കെട്ടിൻ്റെ പിറകുവശം, സ്തനങ്ങൾ, കണങ്കാലുകൾ, കൈപ്പടങ്ങൾ, ചെവിയുടെ അരിക്, പാദങ്ങൾ, തുടയുടെ ഉൾഭാഗം, ഇടുപ്പ്, ചുണ്ടുകൾ, പ്രത്യേകിച്ചും കീഴ്ചുണ്ട്, നാവ്, പൊക്കിൽ ചുഴി, യോനി ദളങ്ങൾ, പവശിസ്നിക, ഈ സ്ഥലങ്ങളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകളിൽ പ്രധാനമായിട്ടും പെട്ടെന്ന് ഉത്തേജിപ്പിക്കാൻ ഉതകുന്ന സ്ഥലങ്ങൾ. അപ്പോൾ ഇവയുടെ ശരിയായുള്ള ഉപയോഗത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയെ രതിമൂർച്ചയിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്. തന്നെയുമല്ല, രതിമൂർച്ചയിലേക്കുള്ള ഏറ്റവും നല്ല മാർഗം അല്ലെങ്കിൽ ഏറ്റവും നല്ല ടെക്നിക് എന്ന് പറയുന്നത് ലിംഗപ്രവേശം എപ്പോൾ വേണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം തങ്ങളുടെ പങ്കാളിയായ സ്ത്രീക്ക് വിട്ടുകൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ആ വലിയ മല പകുതിയെങ്കിലും കയറിയാൽ മാത്രമേ അവൾ അന്തപുരത്തിനുള്ളിലേക്ക് രാജകുമാരനെ കടത്തിവിടാൻ ആഗ്രഹിക്കുകയുള്ളൂ. അപ്പോഴാണ് യഥാർത്ഥത്തിൽ രതിമൂർച്ചയിലേക്കുള്ള വഴിയും തുറക്കപ്പെടുന്നത്. രതിമൂർച്ചയ്ക്ക് വേണ്ടിയിട്ട് 99% സ്ത്രീകൾക്കും ക്രിസരിയിൽ ബാഹ്യമായ ഉത്തേജനം ആവശ്യമാണ്. അതിനായിട്ട് നിങ്ങളുടെ വിരലുകൾ ക്രിസരിയിൽ വീണ് മീട്ടുക തന്നെ വേണം. പങ്കാളിയുടെ ലൈംഗിക അവയവങ്ങളെ വായ കൊണ്ട് ഉത്തേജിപ്പിക്കുന്നതിനാണല്ലോ യഥാർത്ഥത്തിൽ വദനസുരതം എന്ന് പറയുന്നത്. പലരും കരുതിയിരിക്കുന്നത് വദനസുരതം എന്ന ഏർപ്പാട് അതൊരു വൃത്തികെട്ട രീതിയാണ്, അല്ലെങ്കിൽ പല സിനിമകളിലും മറ്റും കാണുന്ന പോലെ ഒരു വൃത്തികെട്ട ഏർപ്പാടാണ്, കുടുംബജീവിതത്തിൽ ഇതൊന്നും സാധ്യമേ അല്ല, അതൊരു തെറ്റായ ധാരണയാണ്. നമ്മുടെ സ്വകാര്യ നിമിഷങ്ങളിൽ ഭാര്യയും ഭർത്താവിനും ഏത് സമയത്തും എപ്പോഴും പരസ്പരം സമ്മതവും താല്പര്യവും ഉണ്ടെങ്കിൽ എപ്പോഴും ചെയ്യാവുന്ന ഒന്ന് തന്നെയാണ് വദനസുരതം എന്ന് പറയുന്നത്. രതിമൂർച്ചയിലേക്കുള്ള ഒരു എളുപ്പ വഴി കൂടിയാണ്, അല്ലെങ്കിൽ ഒരു കുറുക്കു വഴിയാണ്. അപ്പോൾ അത് വൃത്തികേടാണ് അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നുള്ള ധാരണ ആദ്യം തന്നെ മനസ്സിൽ നിന്നും എടുത്തു മാറ്റുക എന്നുള്ളതാണ് അത്യന്താപേക്ഷിതം. അതായത് യഥാർത്ഥത്തിൽ രതിയിൽ പങ്കാളിക്ക് ഇടയിൽ വൃത്തികേടായിട്ടൊന്നുമില്ല എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യം തന്നെയാണ്. അയ്യേ എന്നൊരു മനോഭാവത്തോടെ നമ്മളതിനെ അപ്രോച്ച് ചെയ്യുമ്പോഴാണ് അതിൻ്റെ പരിപൂർണതയിലേക്ക് പലപ്പോഴും നമ്മൾ എത്തപ്പെടാത്തത്. നിങ്ങളുടെ പങ്കാളിക്ക് വചനസുരതം ചെയ്തു കൊടുക്കാനായിട്ട് ഒരു തരത്തിലും അറപ്പ് തോന്നേണ്ട കാര്യം ഇല്ല എന്ന് തന്നെയാണ് സത്യം. പക്ഷേ ഒരു കാര്യം ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളുടെ ലൈംഗിക അവയവങ്ങൾ ശരിയായ രീതിയിൽ വൃത്തിയാക്കപ്പെട്ടതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള ഒരു പ്രക്രിയയിലേക്ക് തീർച്ചയായിട്ടും പോകാവുള്ളൂ, അല്ലെങ്കിൽ പല രീതിയിലുള്ള അണുബാധകളും മറ്റും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. വാ കൊണ്ട് മാത്രമല്ല, യഥാർത്ഥത്തിൽ പല്ലുകൾ, ചുണ്ടുകൾ, നാവുകൊണ്ട് ഇതൊക്കെ വളരെ സമർത്ഥമായിട്ട് ഉപയോഗിക്കപ്പെടേണ്ട ഒരു കല തന്നെയാണ് യഥാർത്ഥത്തിൽ വദനസുരതം എന്ന് പറയുന്നത്. എനിക്ക് വികാരാവേശം ഉണ്ടാകത്തക്ക രീതിയിൽ സമർത്ഥമായി ഉപയോഗിക്കാൻ പറ്റുന്ന നമ്മളുടെ അവയവങ്ങൾ തന്നെയാണിവ. തന്നെയുമല്ല, മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, വേഴ്സ് നടക്കുമ്പോൾ സ്തനഞ്ഞിട്ടുകൾ വലുതാകുന്നതും യോനിയിലെ നനവും മറ്റും ശാരീരികമായിട്ട് ലിംഗപ്രവേശനത്തിന് തൻ്റെ പങ്കാളി തയ്യാറായി സ്ഥിതിയിലേക്ക് എത്തപ്പെട്ടു എന്നതിൻ്റെ സൂചനയാണ് ഇത് നൽകുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി സമർത്ഥനായ ഒരു പുരുഷൻ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അഭികാമ്യം. അത്തരത്തിൽ എല്ലാ അർത്ഥത്തിലും തയ്യാറെടുത്തതിന് ശേഷം, തൻ്റെ പങ്കാളി സിഗ്നൽ തന്നതിന് ശേഷം മാത്രമേ ലിംഗം പ്രവേശിപ്പിക്കാവൂ. അത്തരത്തിലുള്ള ഒരു കേളിയുടെ അവസാനമേ യഥാർത്ഥത്തിൽ രതിമൂർച്ചയും സാധ്യമാവുകയുള്ളൂ. പങ്കാളികൾ തമ്മിലുള്ള ഇഴയെടുപ്പത്തിനും കുടുംബ ബന്ധങ്ങളുടെ സ്ഥായിയായ നിലനിൽപ്പിനും ഏറ്റവും പ്രാധാന്യവും അടിസ്ഥാനപരവുമായ ഒന്നു തന്നെയാണ് സംതൃപ്തവും സുഖകരവും ആനന്ദദായകവുമായ ഒരു ലൈംഗിക ബന്ധം എന്ന് പറയുന്നത്. തൻ്റെ പങ്കാളിയിൽ നിന്ന് പകർന്നു കിട്ടുന്ന വാച്യമായ ആനന്ദം അനുഭവിക്കുന്ന ഒരാളും തന്നെ മറ്റു ഇതര ബന്ധങ്ങളിലേക്ക് എത്തിപ്പെടുമെന്നോ അല്ലെങ്കിൽ പോകുമെന്നോ വിശ്വസിക്കാൻ പ്രയാസമാണ്. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമാകും എന്ന് കരുതുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് ഏവരോടും വിനീതമായി താല്പര്യപ്പെടുന്നു. അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം.